കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്ന് എറണാകുളം ജില്ലാ കളക്ടറേറ്റിലെ ഫ്യൂസ് KCB ഊരി. 34 ഓഫീസുകളുടെ പ്രവർത്തനം ഇതോടെ അവതാളത്തിൽ. 42 ലക്ഷം രൂപയോളമാണ് കുടിശ്ശികയായി KCB കൊടുക്കാനുള്ളത്. നിലവിൽ 2 വകുപ്പുകൾ മാത്രമാണ് കുടിശ്ശിക അടച്ച് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. കുടിശ്ശിക അടച്ചില്ലെങ്കിൽ KCB ഫ്യൂസ് ഊരുന്നത് ഇതൊരു ആദ്യത്തെ സംഭവമല്ല. പക്ഷേ ഇതൊരു ജില്ലാ ഭരണകൂടത്തിൻ്റെ ആസ്ഥാനത്താണ് 14 ഓഫീസുകളുടെ ഫ്യൂസ് KCB ഊരിയത്. ഇത് ജനങ്ങളെയും അതോടൊപ്പം തന്നെ ഈ സർക്കാർ പ്രവർത്തനങ്ങളെയും എല്ലാം കാര്യമായി തന്നെ ബാധിക്കുന്ന നടപടിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം. രാവിലെ ജീവനക്കാരെത്തി ഓഫീസിലെ സ്വിച്ചുകൾ ഓണാക്കിയപ്പോൾ എല്ലാം നിശ്ചലം. കാരണം അന്വേഷിച്ചതോടെ KCB ഫ്യൂസ് ഊരിയ വിവരമറിഞ്ഞു. കുടുംബശ്രീയുടെ മീറ്റിംഗ് പോലും നടന്നത് ഇരുട്ടുമുറിയിൽ. ഒന്നും രണ്ടുമല്ല, 30-ലധികം സർക്കാർ സ്ഥാപനങ്ങളാണ് ഇരുട്ടിലായത്. 42 ലക്ഷം രൂപയുടെ വൈദ്യുതി കുടിശ്ശിക അടയ്ക്കാനുണ്ട്. സർക്കാരിൽ നിന്ന് പണം ലഭിച്ചില്ലെന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. പ്രതിസന്ധി ഉടൻ പരിഹരിക്കുമെന്നും ജില്ലാ കളക്ടർ NSK ഉമേഷ് അറിയിച്ചു. ബിക്കോസ് ട്യൂസ് ഉള്ളത് അലോട്ട്മെന്റ് വരാത്തത് കൊണ്ടായിരിക്കും. അതിന്റെ ലിസ്റ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റ് വരുന്ന ഉടനെ ഞാൻ ഐ വിൽ കോൺടാക്ട് ദി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആൻഡ് ഹയർ അപ്സ് ഇൻ KCB ആൻഡ് വിൽ സോൾവ് ഇറ്റ് അർജന്റ്ലി. ജലസേചന വിഭാഗം, PRD, പട്ടികജാതി വികസന വകുപ്പ്, ലൈഫ് മിഷൻ എന്നീ ഓഫീസുകൾക്കാണ് പ്രതിസന്ധി നേരിട്ടത്. കുടിശ്ശിക തുക അടക്കണമെന്നാവശ്യപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിരുന്നതായാണ് KCBയുടെ വിശദീകരണം. 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. എറണാകുളം ജില്ലാ കളക്ടറേറ്റിലെ 30-ലധികം സർക്കാർ ഓഫീസുകളാണ് മണിക്കൂറുകളോളം ഇരുട്ടിലായത്. 5 മാസത്തോളം കുടിശ്ശികയ്ക്കായി കാത്തുനിന്ന് മടുത്തതോടെയാണ് KCB കടുങ്കൈ ചെയ്ത് കളഞ്ഞത്. കെട്ടിടത്തിലെ ചൂട് സഹിക്കാനാകാതെ ജീവനക്കാരിൽ പലരും തളർന്നുപോയി. കേൾക്കാം അവരുടെ ചില പ്രതികരണങ്ങൾ. ഇന്റർനെറ്റ് വേണമല്ലോ ഒരുവിധം എല്ലാം കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്നും കിട്ടുന്നില്ല, വൈഫൈ ഇല്ല, പിന്നെ ഉള്ളത് ലാപ്ടോപ്പ്, അതും കുറവാണ്. അപ്പോൾ ഉള്ള ലാപ്ടോപ്പിൽ മാക്സിമം എത്ര വരെ കിട്ടും എന്നുള്ള രീതിയിൽ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭയങ്കര ചൂടാണ്. ഇതിൻ്റെ മുകളിൽ, സിവിൽ സ്റ്റേഷൻ്റെ മുകളിൽ നല്ല ചൂടുണ്ടല്ലോ. രാവിലെ 10 മണി തൊട്ടില്ല. വർക്കിനെ കാര്യമായിട്ട് തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതിൻ്റെ ലാപ്ടോപ്പിൻ്റെ ചാർജും ഇപ്പോൾ തന്നെ തീരാനായിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഇത് ടെൻഡറിങ് പ്രൊസീജിയർ തീർക്കാനുള്ള ശ്രമത്തിലാണ്.